നമസ്കാരം. കന്നിമാസം ആരംഭിച്ചിരിക്കുകയാണ്. ചിങ്ങമാസത്തിലെ സകല സൗഭാഗ്യങ്ങളോടെ ഒരു പുതിയ മാസം ആരംഭിച്ചിരിക്കുന്നതാകുന്നു. ജീവിതത്തിൽ ഇന്നേ വരെ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ, അവ എത്ര ചെറുതോ വലുതോ ആയിരുന്നാലും അവ നിലനിൽക്കുവാനും അതോടൊപ്പം ലക്ഷ്മി ഗണേശ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ഉയർച്ച കൈവരുവാനും ഇനി നല്ല നാളുകൾ ജീവിതത്തിൽ എന്നും വന്നു ചേരുവാനും കന്നിയിലെ മുപ്പട്ട വെള്ളിയിൽ ചില കാര്യങ്ങൾ നാം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ മുപ്പട്ട വെള്ളിക്ക് ഒന്നിലധികം പ്രത്യേകതകളുണ്ട്. ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി കാണുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായി മാറും. ആ വീഡിയോ കൂടി കാണുവാൻ ശ്രമിക്കുക. ഈ വീഡിയോയിലൂടെ നാളെ ജീവിതത്തിൽ ദുരിതങ്ങൾ സ്വിച്ചിട്ടതുപോലെ മാറാനും ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാനും രാത്രി 12 മണിക്ക് മുൻപ് ചെയ്യേണ്ട ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. നാളത്തെ മഹാലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മുപ്പട്ട വെള്ളിയും ശുക്രഹോരയും. മുപ്പട്ട വെള്ളി ലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതായ ദിവസമാകുന്നു. മാസം മുഴുവൻ അനുഗ്രഹങ്ങൾ, ഗുണാനുഭവങ്ങൾ നിറയുവാൻ സഹായിക്കുവാൻ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നതായ ദിവസം അഥവാ അത്രമേൽ ശുഭകരമായ ദിവസം. ശുക്രഹോര ഓരോ ദിനത്തിലും ചില പ്രത്യേക സമയങ്ങൾ ഓരോ ഗ്രഹങ്ങൾക്കും സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതാകുന്നു. ഇതിൽ രാവിലെ 6 മണി മുതൽ 7 മണി വരെയുള്ള സമയം, ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയുള്ള സമയം, രാത്രി 8 മണി മുതൽ 9 മണി വരെയുള്ള സമയം പൊതുവെ ശുക്രഹോരയായി പരാമർശിക്കുന്നതാകുന്നു. ഈ സമയം സമ്പത്ത്, ബഹുമാനം, ഉയർച്ച എന്നിവയുമായി ബന്ധപ്പെട്ട് എന്ത് തന്നെ നിങ്ങൾ പരിഹാരം ചെയ്താലും അത് പെട്ടെന്ന് ഫലിക്കും എന്നാണ് പറയുക. നാളെ രാത്രി 12:00 ചെയ്യാം എങ്കിലും ഈ പരാമർശിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ചെയ്യുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആർക്കെല്ലാം ഈ പരിഹാരം ചെയ്യാം എന്ന് ആദ്യമേ മനസ്സിലാക്കാം. കുളിക്കാതെ നിങ്ങൾ ഒരിക്കലും ഈ പരിഹാരം ചെയ്യുവാൻ പാടുള്ളതല്ല. പുലവാലായ്മ മാസമുറിയുള്ള സമയം ചെയ്യരുത്. കുടുംബത്തിലെ മറ്റുള്ളവർക്ക് എന്നാൽ ചെയ്യാവുന്നതുമാണ്. അതായത് പുലവാലായ്മ ഇല്ല എങ്കിൽ, മാസമുറിയുള്ള സമയമാണ് എങ്കിൽ മറ്റുള്ളവർക്ക്, അതായത് കുടുംബത്തിലെ മറ്റുള്ളവർക്ക് ഈ കാര്യം ചെയ്യാം. ഒട്ടും സാധിക്കാത്തവർ സാധിക്കുന്നതായ വെള്ളിയാഴ്ച ഈ പരിഹാരം ചെയ്യുവാൻ ശ്രമിക്കുക. മാംസാഹാരം കഴിച്ചതിന് ശേഷം ഈ പരിഹാരം നിങ്ങൾ ചെയ്യരുത്. അതിനാൽ നാളെ മാംസാഹാരം നിങ്ങൾ ഒഴിവാക്കുക. വിശ്വാസത്തോടെ തന്നെ ലക്ഷ്മി ദേവിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ ഈ കാര്യം ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മൺചട്ടി അല്ലെങ്കിൽ മൺചിരാതിലാണ് ഇവ കത്തിക്കേണ്ടത്. സാധാരണ താന്ത്രിക പരിഹാരങ്ങൾ വീടിന് പുറത്ത് കത്തിക്കുമ്പോൾ ഇവ വീടിന് ഉള്ളിൽ വേണം കത്തിക്കാൻ. കാരണം കത്തിച്ച പുക വീടുകളിൽ നിറയേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. എന്തെല്ലാം വസ്തുക്കളാണ് കത്തിക്കാൻ ആവശ്യമായിട്ടുള്ളത് എന്ന് ആദ്യം മനസ്സിലാക്കാം. ബേലീഫ് അഥവാ വൈനയില 1 എണ്ണം ആവശ്യമുണ്ട്. 3 ഏലക്ക, 3 ഗ്രാമ്പു, 2 കറുവാപ്പട്ട, 2 കർപ്പൂരം, 3 രാമച്ചം, ഇവയാണ് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ. ഇവ എല്ലാം തന്നെ മൺചിരാതിൽ അല്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം അഗ്നി കർപ്പൂരത്തിൽ പകർന്ന് വയ്ക്കുക. പൂജാമുറിയിൽ വച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഇവയുടെ സുഗന്ധം നിറയുന്ന വീടുകളിൽ ലക്ഷ്മി കടാക്ഷത്താൽ പണം ഒഴുകി വരും എന്നാണ് വിശ്വാസം. കാരണം ആ വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം, സാന്നിധ്യം വർദ്ധിക്കും. നെഗറ്റീവ് ഊർജത്തിന് ആ വീടുകളിൽ നിൽക്കുവാൻ സാധിക്കുന്നതല്ല. പോസിറ്റീവ് ഊർജം വർദ്ധിക്കുവാൻ സഹായകരമാണ്. നന്നായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. എല്ലാ വെള്ളിയാഴ്ചയും ഇപ്രകാരം ചെയ്യുന്നതും ഐശ്വര്യപ്രദമാണ്. സാധിക്കാത്തവരാണ് എങ്കിൽ പ്രത്യേകിച്ചും മുപ്പട്ട വെള്ളിയാഴ്ച ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. എന്നാൽ ശുദ്ധിയോടെ തന്നെ ചെയ്യണം എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റു ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇവ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ വീടുകളിൽ ചെയ്യാൻ പാടുള്ളതല്ല. അതിൽ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ, വീടിനുള്ളിൽ അനാവശ്യമായ ശബ്ദം പാടില്ല എന്ന കാര്യമാകുന്നു. ഇത്തരത്തിൽ ശബ്ദം വരുന്നത് ദോഷകരമാണ്. ഉച്ചത്തിൽ പാത്രം താഴെ വീഴുകയോ
അഥവാ കരയുന്നതോ ചിരിക്കുന്നതോ കലഹിക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല. അതായത് ഇത്തരം ശബ്ദങ്ങൾ വരാൻ പാടുള്ളതല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ഫലം എന്താണോ അത് നിങ്ങൾക്ക് ലഭിക്കില്ല എന്നതാണ് വാസ്തവം. അതിനാൽ ഈ കാര്യങ്ങൾ ഒഴിവാക്കുക. കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പൂർണമായ ഏകാഗ്രതയോടെ സകല ദുരിതങ്ങളും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും നീങ്ങി ജീവിതത്തിൽ ഉയർച്ചയും ധനപരവുമായ നേട്ടങ്ങൾ ഉണ്ടാകണം എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിനെ അലട്ടുന്നതായ ആ ക്ലേശങ്ങൾ കൂടി ഒഴിഞ്ഞു പോകണം. സന്താനങ്ങൾക്കും ഉയർച്ചകൾ വന്നു ചേരണം, അല്ലെങ്കിൽ ചുറ്റുമുള്ളവർക്ക് കുടുംബാംഗങ്ങൾക്ക് ഉയർച്ച വന്നു ചേരണം എന്ന് ദേവിയോട് ഈ സമയം പ്രാർത്ഥിക്കുക. പിറ്റേന്ന് ക്ഷേത്രത്തിൽ, ദേവീക്ഷേത്രത്തിൽ ഒരു മാലയും പുഷ്പാഞ്ജലിയും നിങ്ങൾ നടത്തേണ്ടതാകുന്നു. ഒരു മാല ദേവിക്ക് ചാർത്തുക, അതോടൊപ്പം ഒരു പുഷ്പാഞ്ജലി നടത്തുക. ആരുടെ പേരിലാണ് നടത്തേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തിയുടെ പേരിൽ നടത്താം, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ ഏവരുടെയും പേരിൽ നടത്താവുന്നതുമാണ്. ദേവീക്ഷേത്രത്തിൽ തന്നെ നടത്തുവാൻ ശ്രദ്ധിക്കുക. പിറ്റേന്ന് തന്നെ നടത്തിയാൽ മാത്രമാണ് പൂർണമായ ഫലം ലഭിക്കൂ. അഷ്ടലക്ഷ്മി അഷ്ടകം രാവിലെയും അതേപോലെ സന്ധ്യയ്ക്കും ജപിക്കുകയോ അല്ലെങ്കിൽ ശ്രവിക്കുവാൻ കേൾക്കുവാൻ സാധിക്കുന്നതും അതീവ വിശേഷം തന്നെയാണ്. ആ വീടുകളിൽ ദേവിയുടെ അനുഗ്രഹം കടാക്ഷം വർദ്ധിക്കും. അതിനാൽ തീർച്ചയായും ഈ കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നാളെ വീടുകളിൽ ഒരിക്കലും നിങ്ങൾ കുളിക്കാതെ ഇരിക്കരുത്. കഴിവതും മത്സ്യവും മാംസവും ഒഴിവാക്കുക, സാധിക്കുന്നവർ ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെ വീടും പരിസരവും വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾ ജലം അല്ലെങ്കിൽ ഉപ്പുജലം തളിക്കുന്നതും പ്രധാന വാതിലിൽ ഇപ്രകാരം തുടച്ചതിന് ശേഷം സ്വസ്തിക ചിഹ്നം വരയ്ക്കുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു. മനസ്സിൽ ഒരിക്കലും ദുഷ്ചിന്തകൾ വരാൻ പാടുള്ളതല്ല. ആ കാര്യവും പ്രത്യേകം ഓർക്കുക. ദേഷ്യം, അത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കുക. കലഹം പൂർണ്ണമായും ഒഴിവാക്കണം. പ്രത്യേകിച്ചും അടുക്കളയിൽ പ്രവേശിക്കുമ്പോൾ കുളിച്ചതിന് ശേഷം പ്രവേശിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. നാളെ തീർച്ചയായും മഹാലക്ഷ്മി ദേവിയുടെ ഈ നാമം 108 പറയുക, അല്ലെങ്കിൽ 11 തവണയെങ്കിലും പറയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഓം ശ്രീം മഹാലക്ഷ്മി ദേവിയെ നമഃ എന്ന് 108 ജപിക്കുക. സർവ ഐശ്വര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ കാര്യങ്ങൾ പ്രധാനമായും ഏവരും ശ്രദ്ധിക്കുക. ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ഭവനങ്ങൾ ഉയരുക തന്നെ ചെയ്യും.